Hi friends, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മാങ്ങാ കറിയാണ്. തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ മാങ്ങാ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, ഒരു ടീസ്പൂൺ മതിയാകും. ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയുള്ളി, ഒരു വലിയ ഇഞ്ചി, ഒരു നാല് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്താണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകും നാടൻ മുളകും കൂടി മിക്സായിട്ട് പൊടിച്ചെടുത്തതാണ്. അത്യാവശ്യം എരിവും കിട്ടും, അത്യാവശ്യം കളറും കിട്ടും. അതാണ് മിക്സായിട്ട് ഞാൻ പൊടിച്ചെടുത്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടികൾ എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകും, ഒരു കൈപ്പുരസവും ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. ഒരു മൂന്നുതണ്ട് കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കറിവേപ്പില നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ലൈറ്റായിപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു വലിയ തേങ്ങ ചിരകിയത്, അതിൻ്റെ ഒന്നാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്കിപ്പോൾ കാണുമ്പോൾ തോന്നും ഇതിനൊരു കളറൊന്നും വന്നിട്ടില്ലല്ലോ, വെള്ള കളറിലാണ് ഇരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഇതൊരു തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിന് നല്ല കളറൊക്കെ വന്നിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി വരാൻ കാത്തിരുന്നാൽ മതി. ഒത്തിരി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി തിളക്കേണ്ട കാര്യമില്ല. കൂടാതെ തന്നെ നമുക്കിപ്പോൾ ചെമ്മീൻ ഇട്ടിട്ടും ഇത് തിളക്കേണ്ട ആവശ്യമുണ്ട്. ചെമ്മീൻ വേകുന്നത് വരെ നമുക്കിതിന് വെക്കേണ്ട കാര്യമുണ്ട്. പിന്നെ മാങ്ങ ഇട്ടിട്ടും ഇത് തിളക്കാൻ വെക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി സമയം ഇത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ചെമ്മീനും ഇട്ട് കൊടുക്കാം. അരക്കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തി റെഡിയാക്കി വെച്ചതാണ്. ചെമ്മീൻ നന്നാക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 10-15 മിനിറ്റ് ഏകദേശം ചെമ്മീനിൻ്റെ ഒരു വേവ് ഉള്ളത് കണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വേവാൻ വെക്കണം. ഏകദേശം ഒരു 15 മിനിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ടാവും. രണ്ടില് ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മൂടി വെക്കാതെ തന്നെ ഉണ്ടാക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് തള്ളിപ്പോവും. അതുകൊണ്ടാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയാണ്. ഞാനൊരു മീഡിയം സൈസ് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇപ്പോൾ പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ചേർത്താൽ മതിയാകും. ഇപ്പോൾ ഒരു മീഡിയം സൈസ് മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ നല്ല പുളിയും ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ മാങ്ങ എടുത്തത്. മാങ്ങ വെന്തൊടയേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് പുളി വന്നാൽ മതിയാകും. പിന്നെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കടിക്കാനും കിട്ടണം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു തിള വന്നാൽ മതിയാകും. നമുക്ക് അപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യാം. അങ്ങനെ മാങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെമ്മീനും വന്നു കഴിഞ്ഞിട്ടുണ്ട്, മാങ്ങയും വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മാങ്ങ ഉടഞ്ഞിട്ടും ഇല്ല. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഉപ്പ് പോരെങ്കിൽ ഇതിനകത്ത് ചേർക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു വറവ് റെഡിയാക്കണം. ചെറിയ ഉള്ളി ഒന്ന് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഒരു വറവ് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. ചെറിയൊരു കളറ് മാറി വന്നാൽ മതിയാകും. ഒത്തിരി
brown color ആകണ്ട കാര്യമില്ല ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ഈ മണം മാറുന്നതിന് മുന്നേ ഇതൊന്ന് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എല്ലാവർക്കും 2023 ഹാപ്പി ആയിരിക്കട്ടെ താങ്ക് യു